ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് ഈ അടീനിയത്തിൻ്റെ വിത്തുകൾ എങ്ങനെയാണ് എല്ലാതും മുളപ്പിക്കാമെന്നൊന്ന് നോക്കാം. നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ അടീനിയത്തിൻ്റെ ചെടിയുടെ അടിവശം നല്ലോണം ഇങ്ങനെ ഉരുണ്ടിട്ടുള്ളത് നമുക്ക് കിട്ടും. ശാഖ മുറിച്ച് കുഴിച്ചിട്ട് അത്രയും അങ്ങോട്ട് കിട്ടില്ല. ഇതുപോലത്തെ ചെറിയ വിത്തുകൾ പൂ കൊഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, അതിങ്ങനെ വലുതാവും. ഇതിപ്പോൾ വെള്ള അടീനിയത്തിൻ്റെ വിത്ത്, അത് കാരണം ഒരു ലൈറ്റ് ഗ്രീൻ കളറ്. ഇത് റോസിൻ്റെ, അപ്പോൾ അതിന് കളർ വേരിയേഷൻ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ പൊട്ടി ഇങ്ങനെ വിത്തോളൊക്കെ ഇങ്ങനെ അപ്പൂപ്പം താടി പോലെ ഇങ്ങനെ പറന്നു പോവും. അത് പോവാണ്ടിരിക്കാൻ നമ്മളൊരു വിധം മൂപ്പെത്തുമ്പോൾ ഇതുപോലെ ഒരു നൂലെടുത്ത് ഇങ്ങനെ കെട്ടി വെക്കണം. സാധാരണ നിലയ്ക്ക് 2 വിത്തുണ്ട്. ഒരു പൂ കൊഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കൊമ്പ് പോലെ വിത്ത് ഉണ്ടാവും. അതങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു മൂപ്പെത്തുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ അറിയില്ല, ഇതിങ്ങനെ പൊട്ടി വിത്തോളൊക്കെ ഇങ്ങനെ അപ്പൂപ്പം താടി പോലെ എല്ലാ ഭാഗത്തും പറന്നു പോവും. ഇതാണ് ഈ വിത്തുകൾ. ഈ വിത്ത് ഇതുപോലത്തെ അപ്പൂപ്പം താടി പോലത്തെ വിത്ത് ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പം നമ്മൾ വെച്ചിട്ട് ആ കൊല്ലം തന്നെ പാവിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ അപ്പൂപ്പം താടി പോലത്തെ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് വിത്ത് തന്നെ എടുക്കാം. എന്നിട്ട് അതിലെ നല്ല വിത്ത് തിരഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിടണം 15 മിനിറ്റ്. എന്നിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. അപ്പം നല്ല വിത്ത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 10-15 എണ്ണം എടുക്കാം. അത് നമുക്ക് കൈകൊണ്ട് ഞെക്കി നോക്കിയാൽ അറിയാം. ഞെക്കിയിട്ടൊന്നൊന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണോ പൊട്ടയാണോ എന്നറിയാം. അത് നോക്കിയെടുക്കാം നമുക്ക്. എന്നിട്ട് അതൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ മുക്കി ഇടണം. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ മുളയ്ക്ക് വരുമ്പോൾ നല്ല കരുത്തുണ്ടാവും. അപ്പോൾ ഏത് വിത്തായാലും നമ്മളൊരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അത് കുഴിച്ചിടണേക്കാൻ മുന്നേ അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ നല്ല വിത്തൊക്കെ നോക്കിയിട്ട് ഒരു പാത്രം വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് വയ്ക്കുക. 10 മിനിറ്റ് അതവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. നമുക്ക് ആ വിത്ത് പാവാള ചട്ടി തയ്യാറാക്കാം. അപ്പോൾ അതിന് അടീനിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡിസേർട്ട് റോസ് എന്നാണ് അതിൻ്റെ പേര്. ചെടിച്ചട്ടിയുടെ ഉള്ളിൽ തീരെ വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഉള്ള ഹോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ 2-3 എണ്ണം കൂടിയൊക്കെ അധികം ഇടണം. അപ്പോൾ വെള്ളം ഇങ്ങനെ വാർന്നു പോകണം ആദ്യം. എന്നിട്ട് നമ്മൾ മണ്ണ് വന്ന് അടയാണ്ടിരിക്കുക. കുറച്ച് കല്ലും കഷ്ണമൊക്കെ ഇടുക. കല്ലും കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ തടയാണ്ട് ഇങ്ങനെ പൊക്കോളും. അപ്പോൾ വെള്ളം നിൽക്കണതാണ് ഈ ചെടിക്ക് ഏറ്റവും ദോഷം. അപ്പോൾ നമ്മൾ മണ്ണെടുക്കണം. മണ്ണ് എങ്ങനെയാണ് എടുക്കണതെന്ന് വെച്ചാൽ, കുറച്ച് മണ്ണെടുത്ത്, മണ്ണിൻ്റെ ആവശ്യമുള്ള വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല മണ്ണെടുത്ത്, മണലായാലും കുഴപ്പമില്ല, ചാണപ്പൊടി വേണമെങ്കിൽ ചേർക്കാം മുളയ്ക്ക് നല്ല കരുത്ത് കിട്ടാനായിട്ട്. ഞാൻ കുറച്ച് ഉണക്ക ചാണപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ആ വിത്ത് പാവാനായിട്ട്. അപ്പം നമുക്ക് രണ്ടും കൈകൊണ്ട് ആ ചെടിച്ചട്ടിയിലൊക്കെ നിറയ്ക്കുക. ഒരു 1/4 ഭാഗത്തോളം മണ്ണിടാം. മണ്ണിട്ട് കഴിഞ്ഞ് ചാണപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വിത്ത് ഇങ്ങനെ കുഴിച്ചിടാം. അപ്പോൾ ഇതൊന്ന് ആക്കി കഴിഞ്ഞ് ആദ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് കല്ലും കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി കളയുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഒന്ന് വിത്ത് വാർക്കുമ്പോൾ ഒന്ന് സെറ്റ് ആവാനായിട്ടാണ്. അപ്പോൾ വിത്ത് ഇങ്ങനെ പിന്നെ പാവി കഴിഞ്ഞ് നമ്മളത് അങ്ങനെ ഉറച്ചു നിന്നോളും. പെട്ടെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും വേണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം വാർന്ന് നിൽക്കാണ്ട് ഇങ്ങനെ പോകണ്ടോ എന്നുള്ളത്. അപ്പോൾ വെള്ളം പോകണ്ട് നമ്മുടെ ചട്ടിപ്പോൾ ഓക്കെ ആയിട്ട് ഇനി നമുക്ക് വെള്ളത്തിലിട്ട വിത്ത് ഒരു 15 മിനിറ്റോളം ഇട്ടുണ്ട്. അത് നമുക്ക് ഒരേ കുഴി കുഴിച്ച് ഇങ്ങനെ പാവാം. അത് കുഴിച്ചിടുമ്പോൾ അതിങ്ങനെ കുത്തനെയായിട്ട് കുഴിച്ചിടാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ കുഴിച്ചിട്ടാലും ഉണ്ടാവും, കുത്തനെയായി കുഴിച്ചിട്ട് അതിൻ്റെ നല്ല ശക്തിയിൽ അങ്ങോട്ട് വന്നോളും മുള. അപ്പോൾ മുള വരണ പോലെ ഇരിക്കുക ചെടിയുടെ ആരോഗ്യം. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടിയിലെ വിത്ത് ഉണ്ടാവുള്ള, സാധാരണ ചില ചെടികളിലൊന്നും നമ്മൾ അടീനിയം വെച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊന്നും പൂ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നല്ല ആരോഗ്യം വന്നാലാ ചെടിക്ക് വിത്തുകളുണ്ടാവുള്ളു. അതിൻ്റെ വിത്ത് പാവി കഴിഞ്ഞിട്ട് കുറച്ച് മേൽമണ്ണായിട്ട് ഒന്നുകൂടി ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിത്തിന് മുള വരുമ്പോൾ അങ്ങോട്ട് അധികം കൂടെ അങ്ങോട്ട് വരാൻ പറ്റണം. അങ്ങനെ നല്ലോണം മണ്ണിടരുത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക.
അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ മുളയ്ക്കും. ഒരു രണ്ടാഴ്ച മിനിമം കഴിയണം. അപ്പോൾ ഇത് ഇതുപോലെ രണ്ടില പോലെ വിരിഞ്ഞ് നിൽക്കണ കാണാം. അതിൻ്റെ കടവണ്ണം കണ്ടറിയാം, കട നല്ല ബൾബ് പോലെ നിൽക്കും. അത് ഇതുപോലെ പൂവൊക്കെ ഉണ്ടാവണം. നല്ലോണം ഡിസേർട്ട് റോസ് എന്നൊരു പേര്, നല്ലോണം പൂവ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.